സ്നേഹിതരെ, കുഞ്ഞിന് ഭയങ്കര സംശയം. എങ്ങനെയാ മനുഷ്യനുണ്ടായേ? കുഞ്ഞു പോയി അമ്മയോട് ചോദിച്ചു, അമ്മ എങ്ങനെയാ മനുഷ്യനുണ്ടായേ? അമ്മ പറഞ്ഞു, മക്കളെ, ദൈവം ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഒരു ഏദൻ തോട്ടം ഉണ്ടാക്കി, അവിടെ ആദാമിനെ സൃഷ്ടിച്ചു. ആദാമിൽ നിന്ന് ഹൗവയെ സൃഷ്ടിച്ചു. അവർക്ക് തലമുറകളുണ്ടായി. നമ്മുടെ പൂർവികരാണ് അവർ. മനസ്സിലായോ മനുഷ്യനെങ്ങനെയുണ്ടായെന്ന്? എന്നാലും കുഞ്ഞിന് സംശയം തീരുന്നില്ല. കുഞ്ഞ് അപ്പൻ്റെ അടുത്ത് പോയി, അപ്പനോട് ചോദിച്ചു, അപ്പം എങ്ങനെയാണ് മനുഷ്യനുണ്ടായേ? അപ്പൻ പറഞ്ഞു, മക്കളെ, ശാസ്ത്രം അനുസരിച്ച് കുരങ്ങിൽ നിന്നാണ് മനുഷ്യനുണ്ടായത്. കുഞ്ഞാകെ ടെൻഷനിലായി. അപ്പൻ പറഞ്ഞതാണോ ശരി, അമ്മ പറഞ്ഞതാണോ ശരി? കുഞ്ഞ് വീണ്ടും അമ്മയടുത്ത് വന്നു. അമ്മയടുത്ത് ചോദിച്ചു, അമ്മ, ഇതിലേറാ സത്യം? അമ്മ പറഞ്ഞു, ഏദൻ തോട്ടം ഉണ്ടാക്കിയെന്നും അവിടെ ആദാമിനെ ഹൗവയെ സൃഷ്ടിച്ചെന്നും അങ്ങനെയാണ് മനുഷ്യനുണ്ടായതെന്നും. അപ്പം പറഞ്ഞു, കുരങ്ങിൽ നിന്നാണ് മനുഷ്യനുണ്ടായതെന്ന്. അങ്ങനെയെങ്കിൽ ഏതാണ് സത്യം? അമ്മ പറഞ്ഞു, മക്കളെ, രണ്ടും സത്യമാണ്. നിന്റെ അപ്പം പറഞ്ഞത് നിന്റെ അപ്പൻ്റെ കാര്യം, അമ്മ പറഞ്ഞത് അമ്മയുടെ പൂർവികരുടെ കാര്യം. സ്നേഹിതരെ, ധാരാളം സംശയങ്ങളുള്ളവനാണ് മനുഷ്യൻ. എങ്ങനെയായി ഈ ലോകമുണ്ടായേ? എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ പറയുന്നു, ദൈവവചനത്താൽ നിർമ്മിക്കപ്പെട്ടതാണ് ഈ ലോകം. അങ്ങനെയെങ്കിൽ ലോകമല്ല ശരി, ദൈവവചനമാണ് ശരി. ലോകമല്ല സത്യം, ദൈവവചനമാണ് സത്യം. നാം സഞ്ചരിക്കേണ്ടത് ലോകത്തിന് പുറകെയല്ല, ശരിയായ സത്യമായ ദൈവവചനത്തിന് പുറകെയായിരിക്കണം. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.